ബുധനാഴ്ച രാവിലെ 9 മണിക്ക് തൃശൂർ ദേശീയ പാതയിൽ കൊടകര സ്വദേശികളായ കുടുംബം സഞ്ചരിച്ച കാർ പൂർണ്ണമായും കത്തിനശിച്ചു. കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കായിരുന്നു. ആളപായം ഒന്നും തന്നെ ഇല്ല. തൃശൂർ ദേശീയ പാത സർവീസ് റോഡിൽ കൊടകര പോലീസ് സ്റ്റേഷന് സമീപമാണ് സംഭവം നടന്നത്. കൊടകര സ്വദേശികളായ രാഹുലും ഭാര്യ ശിൽപയും 2 വയസ്സുള്ള കുട്ടി അലംകൃതയുമായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത്. വട്ടേക്കാട് നിന്ന് കൊടകരയിലേക്ക് പോവുകയായിരുന്നു കുടുംബം. യാത്രാമധ്യേ വാഹനത്തിന്റെ മുൻവശത്ത് നിന്ന് പുക ഉയരുകയായിരുന്നു. തുടർന്ന് കാർ ഓട്ടോമാറ്റിക് സെന്റർ ലോക്കായി മാറി. കാറിന്റെ ചില്ലുകൾ തകർത്ത് ഭാര്യയെയും കുഞ്ഞിനെയും രക്ഷപ്പെടുത്തിയതിനു ശേഷം രാഹുൽ പുറത്തിറങ്ങുകയായിരുന്നു. ശേഷം കാർ പൂർണ്ണമായും കത്തിനശിച്ചു. അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതിന്റെ ഞെട്ടലിൽ നിന്ന് കുടുംബം ഇനിയും മാറിയിട്ടില്ല. രാവിലെ ജോലിക്ക് വേണ്ടി വൈഫും ഞാനും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ ജോലിക്ക് വേണ്ടി പോവാറുന്നു. അപ്പോ വൈഫിന്റെ വീട്ടിൽ കുട്ടീനെ ആക്കിട്ടാണ് ജോലിക്ക് പോവാറ്. അപ്പോ എസിട്ടാണ് സാധാരണ വണ്ടി ഓടിച്ചു പോയത്. അപ്പൊ ചെറുതായിട്ട് പുക പോലെ തോന്നി. അപ്പൊ ഹാൻഡ് ബ്രേക്ക് ഇട്ട് നിർത്തി. അപ്പൊ തന്നെ വണ്ടി മൊത്തം ലോക്കായി. അപ്പൊ പിന്നെ ചവിട്ടി ഞാൻ ഡോറ് തുറന്നു. വൈഫിനെയും കുട്ടീനെയും പുറത്തേക്ക് ആക്കിപ്പളിക്കും. മൊത്തം തീ പിടിച്ചു. അപ്പഴും വേഗം വേറെ സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പഴേയും പിന്നെ ഫയർ ഫോഴ്സിനെ വിളിച്ചു. അവര് വന്നു. പുതുക്കാടത്തെയും ചലക്കുടത്തെയും അവര് വന്നായിരുന്നു. പിന്നെ നാട്ടുകാരെ സഹകരണം ഉണ്ടായിരുന്നു. ഇത് എന്തുകൊണ്ടാ സംഭവിച്ചെന്നറിയോ? വേറെ പെട്രോൾ ലീക്ക് കാര്യമൊന്നും ഉണ്ടായില്ല. ഇനി എവിടെയെങ്കിലും ഷോർട്ട് ആയതായിരിക്കാം. ഷോർട്ട് സർക്യൂട്ട് ആണ് അപകട കാരണമെന്ന് സംശയിക്കുന്നതായാണ് കുടുംബം പറയുന്നത്. കാരണം കാറിൽ പെട്രോൾ കുറവായിരുന്നു എന്നും ആയതിനാൽ പെട്രോൾ ലീക്ക് ആയതായിരിക്കില്ല അപകട കാരണമെന്നാണ് കാർ ഉടമ വിശ്വസിക്കുന്നത്. ഇത്തരത്തിലുള്ള വാഹന അപകടങ്ങൾ ഇപ്പോൾ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ ചൂടുള്ള സമയങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം. ഇതിന് ബോധവൽക്കരണം ആവശ്യമാണ്. വേനൽ കടുത്തതോടെ വാഹനങ്ങളിലെ അഗ്നിബാധ വർദ്ധിക്കുന്ന സാഹചര്യമാണ്. സംസ്ഥാനത്ത് പലയിടത്തായി വാഹനങ്ങൾക്ക് യാത്രക്കിടെ തീപിടിച്ച സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ധന ചോർച്ച, ഗ്യാസ് ചോർച്ച, മോഡിഫിക്കേഷൻ, ഫ്യൂസുകൾ, ബാറ്ററിയുടെ മാറ്റം, ബാറ്ററി ചാർജറുകൾ, കൂളിംഗ് സിസ്റ്റം തകരാർ, അപകടങ്ങൾ എന്നീ കാരണങ്ങളാൽ പ്രധാനമായും തീപിടുത്തം ഉണ്ടാകാറുണ്ട്. വാഹനങ്ങൾ തീപിടിക്കാനുള്ള പ്രധാന കാരണം ഷോർട്ട് സർക്യൂട്ടാണ്. ഇവിടെ സംഭവിച്ചതും ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് നിഗമനം. ഇത് സംഭവിക്കുന്നതിന് മുൻപ് മിക്കവാറും സന്ദർഭങ്ങളിൽ ഫ്യൂസ് എരിഞ്ഞമരാറുണ്ട്. ഫ്യൂസ് എരിഞ്ഞതിന്റെ കാരണം മനസ്സിലാക്കി ഉടൻ വേണ്ട അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ ഭൂരിഭാഗം പേരും ഇത് ഗൗരവമായി എടുക്കാറില്ല. പലപ്പോഴും തനിയെ ഫ്യൂസ് മാറ്റിയിട്ട് വാഹനം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുവാൻ നോക്കുകയാണ് ചെയ്യാറ്. അത് ചിലപ്പോൾ ഷോർട്ട് സർക്യൂട്ടിന് കാരണമാകുന്നു. സീല് പൊട്ടിയ വയറിങ്ങുകൾ, കൃത്യമല്ലാത്ത വയറിംഗ് എന്നിവയും ഷോർട്ട് സർക്യൂട്ടിന് കാരണമാകാം. വാഹനം വാങ്ങിക്കഴിഞ്ഞ് അംഗീകൃതമല്ലാത്ത സ്ഥാപനങ്ങളിൽ പോയി എക്സ്ട്രാ ആക്സസറീസ് ഘടിപ്പിക്കുമ്പോൾ അവർ പലപ്പോഴും എളുപ്പത്തിന് വയറുകൾ മുറിച്ചു ചേർക്കുകയാണ് ചെയ്യുക. ഏതെങ്കിലും ലൈൻ കട്ട് ചെയ്തായിരിക്കും ഇങ്ങനെ മുറിച്ചു ചേർക്കുന്നത്. ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. പ്രത്യേക ലാമ്പുകളും ഹോണുകളും ഘടിപ്പിക്കുന്നതും പലപ്പോഴും അപകടം വരുത്തിവെക്കും. കാറുകളിൽ ഹെഡ്ലാമ്പുകളിലെ ബൾബുകൾക്ക് അതത് കമ്പനികൾ ഒരു ശേഷി നിശ്ചയിച്ചിട്ടുണ്ട്. ആ ബൾബ് മാറ്റി ശേഷി കൂടിയ ബൾബുകൾ ഉപയോഗിച്ചാൽ തീപിടിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഓട്ടോമൊബൈൽ എഞ്ചിനീയർമാർ വ്യക്തമാക്കുന്നുണ്ട്. അന്തരീക്ഷ താപനില പൊതുവെ ഉയർന്നു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ പെട്ടെന്ന് തീ പടരാൻ സാധ്യത കൂടുതലാണ്. യാത്രയിൽ ശ്രദ്ധിക്കൂ, സുരക്ഷിതരായിരിക്കൂ. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ.